ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്നാറിൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രിപ്പ് വന്നതാണ്. സോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള റൂമിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുന്നേ നമ്മൾ ഇതുപോലെ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്നും പിന്നെ ഒരുപാട് പേര് ആ സ്ഥലങ്ങളിൽ തന്നെ പോയി താമസിച്ചു, നല്ല അനുഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നെ ഒരു റൂം ഷെയറിംഗ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പം ഞാൻ ഇരിക്കുന്നതാണ് ഞങ്ങൾ താമസിച്ച റൂം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു റിസോർട്ടാണ്. ഇന്നലെ വൈകുന്നേരം ഒരു 3 മണിയോടുകൂടി തന്നെ ഞങ്ങൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ രാത്രി സുഖമായിട്ടൊക്കെ ഉറങ്ങി ഇന്ന് രാവിലെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് മിസ്തിബുഷ് റിസോർട്ട്സ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതാണ് നമ്മുടെ മിസ്തിബുഷ് റിസോർട്ടിൻ്റെ ഒരു ഡിലക്സ് റൂമിൽ. ഈ ചിത്രപുരം എന്ന് പറയുന്ന സ്ഥലം നമുക്ക് മൂന്നാർ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നവർക്കാണെങ്കിൽ കറക്റ്റ് ഒരു 7 കിലോമീറ്റർ മുന്നെയാണ് കേട്ടോ. മൂന്നാർ എത്തുന്നതിനേക്കാളും മുന്നെയാണ്, മൂന്നാർ എത്തേണ്ട ആവശ്യമില്ല, അതിനേക്കാളും ഒരു 7 കിലോമീറ്റർ പിന്നോട്ടാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞ്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കറക്റ്റ് അതിട്ട് നോക്കിയാൽ ഇവിടെ എത്തിപ്പെടും കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്നാർ എത്തണ്ട, അതിനേക്കാൾ ഒരു 7 കിലോമീറ്റർ പുറകോട്ടാണ്. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. നമുക്ക് ഒത്തിരി ദൂരെ നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വരുന്നവരാണെങ്കിൽ മൂന്നാർ എത്തിയിട്ട് വീണ്ടും കുറേ ദൂരേക്കുള്ള സ്ഥലങ്ങളാണ് നമ്മൾ സ്റ്റേക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നലെ രാവിലെ 7 മണിക്ക് കോഴിക്കോട് നിന്ന് തിരിച്ചതാണ്. അപ്പോൾ കറക്റ്റ് ഒരു 3 മണിയായപ്പോൾ നമ്മളിവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ 3 മണിക്ക് ശേഷം കുറേ സമയം പിന്നെയുണ്ട് രാത്രി ആവുന്നത് വരെ. ആ സമയം നമുക്ക് ബാക്കിയുള്ള വിഷ്വൽസ് കാണാനും സൈറ്റ് സീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിൽ സ്റ്റേ ചെയ്തത് ടോപ്പ് സ്റ്റേഷനകത്തുള്ള പെരിയാർ റെസിഡൻസിയിലായിരുന്നു. അപ്പോൾ മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിലേക്ക് വീണ്ടും ഒരുപാട് കിലോമീറ്റേഴ്സ് യാത്രയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് മൂന്നാർ വന്ന് സ്റ്റേ ചെയ്യാനൊരു ഓപ്ഷൻ ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു അക്കോമഡേഷൻ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ മൂന്നാർ എത്തുന്നതിനേക്കാളും മുന്നേ അല്ല. പിന്നെ നമുക്ക് ഇന്നത്തെ ദിവസം കാഴ്ചകൾ കണ്ട് പതുക്കെ മൂന്നാറിലേക്ക് എത്താം, മൂന്നാറിൽ നിന്ന് വീണ്ടും ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്കൊക്കെ പോകാനുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇടുങ്ങിയ ടാറിട്ട റോഡൊക്കെ തന്നെയാണെങ്കിലും ഇടുങ്ങിയ കുത്തനെയുള്ള കയറ്റമൊക്കെയുള്ള റോഡാണ് കേട്ടോ. വലിയ വീതിയൊന്നുമില്ല. നമ്മൾ തന്നെ വന്ന വഴിക്കും ഇടയ്ക്ക് 1-2 പ്രാവശ്യം നമ്മുടെ വണ്ടി, നമ്മുടെ ടാറ്റാ ബോൾട്ട് ഒരു കുഞ്ഞു വണ്ടിയാണ്, എന്നിട്ട് പോലും നമുക്ക് സൈഡ് ചേർന്ന് നിൽക്കേണ്ടൊക്കെ വന്നു ഒരു ബസ് ഓപ്പോസിറ്റ് വരുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ വീതി കുറഞ്ഞിട്ടുള്ള ഒരു റോഡാണ്. ഒരു മെയിൻ സ്ഥലമാണെങ്കിൽ പോലും വീതി കുറഞ്ഞിട്ടുള്ള ഒരു റോഡാണ്. പിന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമൊക്കെ വരുന്ന നമുക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല, എവിടെയാണ് വളവ്, എവിടെയാണ് കയറ്റം എന്നുള്ളത്. അപ്പോൾ അതൊരു ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അങ്ങനത്തെ ഒരു റൂട്ടാണ് ഇത്, ഒരു ബസ് റൂട്ടൊക്കെയാണ്. എന്നാലും ഇങ്ങനത്തെ ഒരു വലിയൊരു റോഡൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ വരേണ്ടത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിസോർട്ട്, ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ റോഡ് സൈഡിൽ നിന്ന് ഒരു കുത്തനെ ഇറക്കമുണ്ട്. ആ ഒരു ഇറക്കം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ റിസോർട്ടിൽ എത്തിപ്പെടാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിലും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ വെച്ചിട്ട് വന്ന് ചേർന്നത് നമ്മുടെ റോഡ് സൈഡിലാണ്. നമുക്ക് 2 വശത്തും തേയിലത്തോട്ടങ്ങൾ കാണാം. കുറേ ദൂരം മുന്നത്തൊട്ടേ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടേയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഒരു സൈഡിലെത്തിയപ്പോൾ പള്ളിവാസൽ ടീ എസ്റ്റേറ്റ് എന്നുള്ളൊരു ബോർഡ് കണ്ടു. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളിവിടെ റിസപ്ഷനിൽ വിളിക്കുകയും നമുക്ക് എവിടേക്കാണ് വരേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ റിസപ്ഷൻ സ്റ്റാഫ് വന്നിട്ടാണ് നമ്മൾ പിന്നീട് പിക്ക് ചെയ്ത് വന്നത്. അപ്പോൾ ഇത് മെയിൻ റോഡ് സൈഡിൽ നിന്ന് കുത്തനെ ഒരു ഇറക്കമുണ്ട്. ആ ഇറക്കം ഇറങ്ങിയിട്ടാണ് ഇവരുടെ ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇറക്കം കണ്ടപ്പോഴും ഞങ്ങൾക്ക് ഇത്തിരി ഒരു പേടി തോന്നിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആ തുടങ്ങുന്ന റോഡ് കുറച്ച് ഭാഗം ഇത്തിരി ഒരു കട്ടറുള്ള കല്ലിട്ട റോഡാണ്, അതിനുശേഷം സിമെൻ്റ് ചെയ്തിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ നമ്മുടെ വണ്ടിയും കൊണ്ട് അത്രയും കുത്തനെയുള്ള ഇറക്കം ഇറങ്ങാൻ ചിലപ്പോൾ പേടിയാവും, നമ്മുടെ കൺട്രോളിൽ നിൽക്കുമെന്നൊക്കെ പേടിയാവും. അപ്പം അവർ പറഞ്ഞ ഒരു കുഴപ്പമില്ല, അവർ സാധാരണ ഇങ്ങനെ വരുന്ന ആളുകളുടെയൊക്കെ വണ്ടി, ഇവിടുത്തെ റിസപ്ഷനിലെ സ്റ്റാഫ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, അവരാണ് വണ്ടി ഡ്രൈവ് ചെയ്ത് നമ്മളെ താഴെ എത്തിച്ചേരുന്നത് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ആ ഒരു ഇറക്കം ഭയങ്കര ഇറക്കമായിട്ട് തോന്നുമെങ്കിലും അവർക്ക് അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊരു പ്രശ്നമല്ല. അവർ വണ്ടി, നമ്മുടെ വണ്ടി ഏത് വണ്ടിയാണെങ്കിലും ഇറക്കിയും തരും, കയറ്റിയും തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മളെപ്പോലെ ചെറിയ ഫാമിലീസായിട്ട് കുഞ്ഞ് വണ്ടികളിൽ വരുന്നവരുടെ കാര്യമാണ്, കാറിലൊക്കെ വരുന്നവരുടെ കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വലിയൊരു ഗ്രൂപ്പാണെങ്കിൽ, ഇപ്പോൾ ലൈക്ക് എക്സാമ്പിൾ കുറേ ഫ്രണ്ട്സ് ചേർന്ന് വരാണ്, അല്ലെങ്കിൽ കോളേജിലെ സ്റ്റുഡൻസ് ട്രിപ്പ് വരാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ ടെമ്പോ ട്രാവലർ പോലത്തെ അല്ലെങ്കിൽ മിനി ബസ്സൊക്കെ വിളിച്ചായിരിക്കില്ല വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾക്കാണെങ്കിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ റോഡ് സൈഡിൽ തന്നെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ അവർ പാർക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇവരുടെ ജീപ്പിൽ അവർ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കുത്തനെയുള്ള ഇറക്കം അവർ നമ്മളെ ജീപ്പിൽ തന്നെ താഴെ ഈ റിസോർട്ടിൽ എത്തിച്ചേരും കേട്ടോ. അപ്പോൾ അതൊരു വിഷയമുള്ള കാര്യമല്ല, നമുക്ക് ആ റോഡ് കാണുമ്പോൾ ഒരു
ഒരു പേടി വരും എങ്ങനെ നമ്മൾ വണ്ടി ഇറക്കുന്നുള്ളൂ. പക്ഷെ അത് അവർ കൂളായിട്ട് മാനേജ് ചെയ്യാം കേട്ടോ. ഇപ്പൊ റൂംസിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇരിക്കുന്നത് ഒരു ഡീലക്സ് റൂമിലാണ്. ഇങ്ങനത്തെ 4 ഡീലക്സ് റൂമുകളും 3 പ്രീമിയം റൂമുകളാണ് ഉള്ളത്. അതായത് മൊത്തം 7 റൂംസ് ആണുള്ളത്. അപ്പൊ ഈ റൂമിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിപ്പോ വിഷ്വൽസിലൂടെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എത്രമാത്രം സൗകര്യം ഉണ്ട്, എത്രമാത്രം സ്പേഷ്യസ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ താമസിച്ച ഈ ഒരു റൂമാണ് ഈ ഒരു റിസോർട്ടിലെ ഏറ്റവും ഭംഗിയുള്ള റൂം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സൈഡിലും പ്ലെയിൻ ഗ്ലാസിന്റെ വിൻഡോസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ രണ്ട് വിൻഡോസിന്റെയും കേർട്ടൺ നമ്മൾ അങ്ങ് മാറ്റുവാണെങ്കിൽ വിശാലമായിട്ട് കിടക്കുന്ന ടീ എസ്റ്റേറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ഫ്രണ്ട് വ്യൂ വളരെ വലിയ ടീ എസ്റ്റേറ്റും ബാക്കിലെ വലിയ മലനിരകളുമാണ്. അതേസമയം നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വ്യൂ, ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള വ്യൂ ആണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞ മരങ്ങളും പൂക്കളും അരുവിയും ഒക്കെയാണ് നമ്മുടെ വ്യൂ. അപ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഒരു വിഷ്വലാണ് നമുക്ക് ഈ റൂമിനകത്ത് ഇരുന്നാൽ തന്നെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു റൂമിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഗ്ലാസ് വിൻഡോ. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ലോങ് ആയിട്ടൊരു ട്രിപ്പ് ബേബി ജൊഹാനയും കൊണ്ട് വന്നത്. അവനിപ്പോൾ 4 മാസം ആവുന്നതേ ഉള്ളൂ, 3.5 മാസം ആയതേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാക്കാണ്ടാണ് ഇവിടം വരെ എത്തി. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഇനി ഇതിന് കമൻ്റായിട്ടും ആരും വരരുത്. 3.5 മാസമുള്ള കൊച്ചിനെയും കൊണ്ട് 3 ഇപ്പോൾ ഡിസംബർ ആണ് കേട്ടോ, ക്രിസ്മസ് 1 വീക്ക് കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലാണ്, നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. പിന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അവനെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. ചെറിയ ചെറിയ ട്രിപ്പൊക്കെ പോയി നോക്കി അവൻ ഓക്കെ ആണ്, എങ്ങനെയാണ് അവന് മാക്സിമം കൂളായിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്നൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ലോങ് ട്രിപ്പിന് ഇറങ്ങിയത് കേട്ടോ. ഒരു പ്രശ്നമില്ലാണ്ട് നമ്മൾ ഇതുവരെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു, തിരിച്ചു അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജീപ്പ് സഫാരി. സോ നമ്മുടെ മിസ്റ്റിബുഷ് റിസോർട്സിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും അതുപോലെ തന്നെ ബാർബിക്യൂം ക്യാമ്പ് ഫയർ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ബാർബിക്യൂ ഒക്കെ ഇങ്ങനെ നൈറ്റ് തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോവാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ജീപ്പ് സഫാരിയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ജീപ്പ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ട്രക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബാർബിക്യൂവും അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസും വലിയൊരു ഗ്യാതറിംഗ് ഒക്കെ ആണെങ്കിൽ ക്യാമ്പ് ഫയർ ഒന്നും ഇല്ലാണ്ട് എന്താ ആഘോഷം അല്ലേ. അപ്പോൾ ക്യാമ്പ് ഫയർ ഇതൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്ത് തരുന്ന എക്സ്ട്രാ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ഒരു റിസോർട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് പറയുകയാണെങ്കിൽ, ഒരു കോളേജ് സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു 30 സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ഒരു ട്രിപ്പ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് പോകാം. അതിനുള്ള സൗകര്യമുണ്ട്. ബാൽക്കണിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓപ്പണബിൾ ആയിട്ടുള്ള ബാൽക്കണിയാണ്. അപ്പോൾ എല്ലാ ബാൽക്കണീസിലെയും ഡോറങ്ങ് ഓപ്പൺ ചെയ്ത് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാം. അവർ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് സൂപ്പറാക്കി തരും എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലീസ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. സേഫ്റ്റി പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ 3.5 മാസമുള്ള കുഞ്ഞിനെയും കൊണ്ടും എൻ്റെ അമ്മയുണ്ട് കൂടെ, 60 വയസ്സുള്ള അമ്മേനെയും കൊണ്ട് വന്നത്. ഒരു പ്രശ്നവുമില്ല, സേഫായിട്ട് ഇത്രയും തണുപ്പത്തും നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ തരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ക്വിൽറ്റ് ആണെങ്കിലും ബെഡ് ആണെങ്കിലും ഒക്കെ തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മയ്ക്കാണെങ്കിലും ആർത്രൈറ്റിസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതാണ് ചെറിയ തണുപ്പടിക്കുമ്പോൾ. അപ്പോൾ അമ്മയ്ക്ക് ഒന്നും ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ട്. ദാ ജൊഹാനും ഒരു പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ ഗ്യാരണ്ടീഡ് ആണ്, ഫാമിലീസിനും വരാം കുട്ടികൾക്കും വരാം, ഒരു പ്രശ്നമില്ല. പിന്നെ സെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും തന്നെ CCTV ക്യാമറാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയും നല്ല ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ്. നമുക്ക് പേടിക്കാണ്ട് തന്നെ സ്റ്റേ ചെയ്യാം കേട്ടോ. അതുപോലെ റിസപ്ഷൻ സ്റ്റാഫ് ആണെങ്കിലും ശരി, നമുക്ക് കുക്ക് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവരുന്ന സ്റ്റാഫ് ആണെങ്കിലും ശരി, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്, അപ്രോച്ചബിൾ ആണ്. എന്ത് കാര്യത്തിന് വിളിച്ചാലും അപ്പം തന്നെ ഓടി വരുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആണ്, അവർ മലയാളം പഠിച്ചവരാണ്, കിച്ചണിലൊക്കെ നിൽക്കുന്നത്. എന്നാലും നല്ല രീതിയിൽ മലയാളം പറയുന്നു, നല്ല രീതിയിൽ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നവും തന്നെ ഇല്ല. അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് എന്ത് ഫുഡാണോ വേണ്ടത്, ഇപ്പോൾ കേരള സ്റ്റൈലാണോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണോ എന്ത് തന്നെ പറഞ്ഞാലും അവർ നമുക്കത് വാങ്ങിച്ചിവിടെ റൂമിൽ തന്നെ സെർവ് ചെയ്ത് തരും കേട്ടോ. നമ്മൾ അതിനായിട്ട് പുറത്തിറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ റിമോട്ട് സ്ഥലത്തായതുകൊണ്ട് തന്നെ കാണത്തക്ക ബോർഡുള്ള ഹോട്ടൽ അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നും തന്നെ നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് റിസപ്ഷൻ സ്റ്റാഫിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓർഡർ എടുക്കും, എന്താണ് കഴിക്കാൻ വേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് നമുക്ക് വാങ്ങിച്ച് റൂമിൽ കൊണ്ട് അടിപൊളിയായിട്ട് സെർവ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് തന്നെയാണ്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 ഡിസംബറാണ് അറിയാമല്ലോ, നമുക്ക് തണുത്ത വെള്ളത്തിലൊന്നും കുളിക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. നല്ല അടിപൊളിയായിട്ട് ചൂടുവെള്ളമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്നലെ എല്ലാവരും ബേബീനെ അടക്കം ഇവിടെ വന്നിട്ട് കുളിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് കടന്നുറങ്ങിയത്. നല്ല നീറ്റ് ആൻഡ് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇരിക്കുന്നത് നമ്മുടെ മിസ്റ്റിബുഷ് റിസോർട്ട്സിൻ്റെ നമ്മൾ കയറി വരുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള റിസപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങ് അറ്റത്തെ മുറിയിൽ മാത്രമാണ് നമ്മുടെ ആ ഗ്ലാസ് വിൻഡോ വഴി കറക്റ്റായിട്ടുള്ള തേയിലത്തോടത്തിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെയാണ് ഈ കോട്ടേജ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ 7 റൂംസാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ടോട്ടൽ 7 റൂംസാണ് ഉള്ളത്. അപ്പോൾ ആ 7 റൂമിൻ്റെയും ഇതാണ് നിങ്ങൾ കാണുന്ന ബാൽക്കണി. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാൽക്കണിയിലാണ്.
അപ്പൊ ഈ ബാൽക്കണികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഡോറ് കണ്ടോ, ഈ ഡോറ് അവരങ്ങ് ഓപ്പൺ ചെയ്ത് തരും. നമ്മള് ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ, അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ആളുകളല്ല എന്നുണ്ടെങ്കിൽ, ഈ ബാൽക്കണിയുടെ ഡോറ് നമുക്ക് അവരെ ഓപ്പൺ ചെയ്ത് തരും. സോ എന്ന് പറഞ്ഞാൽ ബാൽക്കണിയുടെ ഫ്രണ്ടില് കണ്ടോ നമുക്ക് ഇരിക്കാനും സംസാരിക്കാനൊക്കെ ആയിട്ട് ചെയ്യേഴ്സ് ഇട്ടിട്ടുണ്ട്. സോ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എല്ലാ ബാൽക്കണിയും ഇതുപോലെ ഓപ്പൺ ചെയ്ത് കണക്റ്റഡ് ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിലും ഒബ്വിയസ്ലി ഓരോ ഡോർ ക്ലോസ് ചെയ്തത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ മുറി ഉണ്ടല്ലോ, അറ്റത്തെ മുറിയിലൊക്കെ രണ്ടാമത്തെ മുറി, ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ബാൽക്കണി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അറ്റത്തെ മുറിയിലെ ബാൽക്കണിന്ന് നമ്മുടെ തേയിലത്തോട്ടത്തിന്റെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ഥലം കേട്ടോ. നമ്മൾ ഗ്രിൽഡൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചയില്ലേ, അപ്പൊ ഗ്രിൽഡൊക്കെ നമ്മള് ഇന്നലെ നൈറ്റ് ഇവിടെയാണ് സെറ്റ് ചെയ്തത്, ഇവിടെയാണ് നമ്മള് ഗ്രില്ലൊക്കെ ഉണ്ടാക്കി കഴിച്ചത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ആയിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വെളിയിലേക്കുള്ള വ്യൂ കേട്ടോ, നമ്മുടെ അറ്റത്തെ മുറിയിന് വെളിയിലേക്കുള്ള വ്യൂ ആണിത്. അതായത് നമ്മുടെ തേയിലത്തോട്ടത്തിന്റെ വ്യൂ ആണ് കാണുന്നല്ലോ. വലിയ മലനിരകളാണ്, നല്ല ഭീമാകരമായിട്ടുള്ള മലകളാ കാണാൻ പറ്റും. നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നുള്ളതാണ് ഒരു പ്ലസ് പോയിന്റ് കേട്ടോ. ഫുള്ള് പച്ചപ്പാണ്, എവിടെ നോക്കിയാലും ചുറ്റോട് ചുറ്റും പച്ചപ്പാണ്. പിന്നെ നമുക്കിത് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നമുക്കൊരു മൊബൈൽ ഫോണിൽ നമ്മൾ ഫോട്ടോസ് എടുത്താൽ പോലും നല്ല ഭംഗിയായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കിട്ടുന്നുണ്ട്. കാരണം ഫുള്ള് ഗ്രീനറി ആണ്, നമുക്ക് എക്സ്ട്രാ കളർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് താഴെ കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഈ പുല്ലും പച്ചപ്പുമാണ്, സൗണ്ട് ത്രൂ ഔട്ട് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഫെൻസ് പോലെ കെട്ടിയടച്ചേക്കുന്ന നമ്മുടെ ഡോർ കേട്ടോ. ഇത് തുറന്ന കണ്ടില്ല, നമ്മുടെ തേയിലത്തോട്ടത്തിലേക്കുള്ള എൻട്രി ആണ്. അപ്പൊ ഇവർക്ക് ചെറിയ നടവഴിയൊക്കെ ഉണ്ട്, നമുക്ക് അതുവഴിയൊക്കെ നടക്കാം, ഉള്ളിലൊക്കെ പോയി ഫോട്ടോസ് ഒക്കെ എടുക്കാം. അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. തൊട്ടടുത്താണെന്നുള്ളത്, നമുക്ക് വേണ്ടി വേറെ ഒരുപാട് സ്ഥലമൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെ കണ്ടില്ലേ, അതിൻ്റെ ഇടയിലൊക്കെ പോയി നിന്നിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം, അടിപൊളിയായിരിക്കും. രണ്ട് റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഒന്നിൽ മമ്മി മാത്രമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മി റൂമിന്റെ എക്സ്പീരിയൻസ് ഒക്കെ? നല്ലതായിരുന്നു, എല്ലാ സൗകര്യമുണ്ട്. നല്ല പിന്നെ വേറെ സ്ഥലത്ത് ചൂടുള്ള സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്ത് അങ്ങനെ കിടക്കാം. ടോയ്ലറ്റും കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം നല്ലത് തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ റൂമുകളിലേക്ക് വരുന്ന പാസേജ് കേട്ടോ. ഒരു ചെറിയ ഇടനാഴി പോലെയാണ്. ഇപ്പൊ ജസ്റ്റ് വിഷ്വൽസില് പ്രീമിയം റൂം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഒരു പ്രീമിയം റൂം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുള്ള വ്യത്യാസം ാണ്. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. ഇവിടെ അധികം തേയിലത്തോട്ടം ഇല്ല ഫ്രണ്ടില്, അല്ലാതെ നമുക്ക് മലനിരകളുടെ പച്ചപ്പൊക്കെ തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇഷ്ടംപോലെ ഇതുപോലത്തെ ഈ ടവറിന്റെ ലൈൻസ് വലിച്ചിട്ടുള്ള കമ്പികളാണ് കേട്ടോ. അപ്പൊ നമ്മള് ഫോട്ടോസ് ഒക്കെ എടുത്താൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ വരും. അപ്പൊ അതാണ് ഒരു ഫോട്ടോജെനിക് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തോന്നിയത്. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡിൽ നമ്മുടെ റിസോർട്ടിലേക്ക് വരുന്ന വഴി കേട്ടോ. അപ്പൊ ഈ ഒരു റിസോർട്ടിന്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ലൊക്കേഷൻസ്, അതായത് നമുക്ക് സൈറ്റ് സീയിങ്ങിന് പറ്റുന്ന ലൊക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആനച്ചാലും അതുപോലെ തന്നെ ആറ്റുകാൽ വാട്ടർഫോൾസ് എന്ന് പറയുന്ന രണ്ട് സ്ഥലമാണ് ഉള്ളതെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പൊ ഈ ഒരു റിസോർട്ടിന്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ രണ്ട് പോയിന്റ്സ് ആണെന്നാണ് അറിയാൻ പറ്റിയത്, ആനച്ചാലും ആറ്റുകാൽ വാട്ടർഫോൾസ് കേട്ടോ. അപ്പൊ അവസാനമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൂമിന്റെ റേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും റൂമിന്റെ റേറ്റ് ഇത്രയാണെന്ന് ഫിക്സഡ് ആയിട്ട് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ മുന്നേ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മളൊക്കെ അന്ന് ആ റൂം എത്ര റേറ്റിനാണ് കിട്ടിയെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് സീസൺ അനുസരിച്ചൊക്കെ മാറും കേട്ടോ. അപ്പം നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു റേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഈ റൂം നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ഒരു കോട്ടേജ് അല്ലെങ്കിൽ ഈ ഒരു റിസോർട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസപ്ഷൻ്റെ നമ്പറും അതുപോലെ തന്നെ ഓണറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക നിങ്ങൾ വരുന്ന സമയത്ത് എത്രയായിരിക്കും റേറ്റ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിത് റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്, ജീപ്പ് സഫാരിക്ക് ഇറങ്ങുകയാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ വേറൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.